ഒരാളുടെ ഒരു നേരത്തെ ഒരു നിമിഷ നേരത്തെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് എത്രത്തോളം സങ്കടമുണ്ടാക്കുമെന്ന് നമ്മൾ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് മനസ്സിലാക്കിയവരാണ് കാരണം ഇന്നലെ അവാർഡ് വേദിയിൽ നമ്മുടെ അസിഫ് അലിക്ക് നേരെ ഉണ്ടായ അപ അപമാനം അത് മലയാളത്തിലെ എല്ലാവരെയും വിഷമിപ്പിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം ഒരു നിമിഷം നേരം കൊണ്ടാണ് എല്ലാവരും സന്തോഷം ഇല്ലാതാക്കിയത് ഒരു അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അയാളുടെ മുഖത്ത് നോക്കിയെങ്കിലും ഒന്ന് ചിരിക്കുക അല്ലെങ്കിൽ അത് വാങ്ങുമ്പോൾ അയാളുടെ നേരെ ഒന്ന് നോക്കുക ഇതൊന്നും ചെയ്യാതെ ആ അവാർഡ് കിട്ടിയതിന് ശേഷം അവിടെയുള്ള ജയരാജ് എന്ന് പറയുന്ന സംവിധായകനെ വിളിച്ച് ആ അവാർഡ് അദ്ദേഹത്തിന് കൊടുത്ത അദ്ദേഹത്തിൽ നിന്നും വാങ്ങുക ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത് അതെ കേരളത്തിൽ തന്നെ വളരെ വിഷമം തോന്നിയ ഒരു കാഴ്ച തന്നെയാണ് ഇത് ഞാൻ ഇത് വീഡിയോ ചെയ്യേണ്ട എന്ന് കരുതിയതാണ് പക്ഷേ എനിക്ക് പണ്ട് പണ്ടുമുതലേ അസിഫ് അലിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെയൊരവസ്ഥ വന്നപ്പോൾ വളരെയധികം ദുഃഖിക്കാൻ സാഹചര്യമുണ്ടായി അവിടെ നിന്നാൽ ഒരാളും ആ സമയത്ത് ഒന്നും പ്രതികരിച്ചതുപോലുമില്ല അമ്മ സംഘടന അതിനുശേഷം നമ്മുടെ അസിഫലിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്തിയിട്ടുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ഉള്ളൊന്ന് ശരിക്കും വിടഞ്ഞു മമ്മൂട്ടിക്കും എല്ലാവർക്കും കൈകൾ കൊടുത്ത് അങ്ങോട്ട് മാറി നിൽക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അദ്ദേഹത്തിനെ നിർത്തി അങ്ങോ അപമാനിച്ചു എന്ന് തന്നെ പറയാം അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് പ്രസ് മീറ്റിംഗിന് എത്തിയിട്ടുണ്ട് അസിഫ് അലി അദ്ദേഹത്തിന് ആ സമയത്ത് ഉണ്ടായ ദുഃഖം കാരണമാണ് അങ്ങനെ ബിഹേവ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അസിഫ് അലി എത്തിയത് എനിക്ക് അദ്ദേഹത്തിനോട് അനുഭവമോ ദുഃഖമോ ഒന്നും തന്നെ ഇല്ല അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ ഒരു അവസ്ഥ കാരണമാണ് ഇങ്ങനെ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചപ്പോൾ തെറ്റിപ്പോയെന്നും അതിലാൽ അദ്ദേഹത്തിന് ദേഷ്യം വന്നു അങ്ങനെയൊക്കെയാണ് അസിഫ് അലി പറയുന്നത് എന്തായാലും ഞങ്ങൾക്ക് വിഷമമായി